നമസ്കാരം. പ്രകൃതിയുടെ അമൂല്യമായ ആലോചനകളെത്തുകൂടാൻ അവിശ്വാസം നിയന്ത്രണിക്കാനുള്ള അവസരം വന്ന ജയത്തിനോട് മലയാളം അറിയാവുന്ന ശബ്ദമുള്ളവരാണ്. ആമ്പാറിൽ കുളിക്കാനിറങ്ങിയ രണ്ട് സഹോദരന്മാർ മുങ്ങി. കോഴഞ്ചേരി പത്തനംതിട്ട പാമ്പാർ നദിയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് സഹോദരന്മാരും മുങ്ങി മരിച്ചു. കാണാതായ ഒരാൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. മല്ലപ്പുഴശ്ശേരി മാവേലിക്കര ചെട്ടിക്കുളങ്ങര വേള മൂന്നുപറയിൽ മെഫിൻ വില്ലയിൽ അനിയൻകുഞ്ഞിന്റെയും ലിജോ മോളുടെയും മക്കളായ മെറിൻ 18 മെഫിൻ 15 എന്നിവരാണ് മരിച്ചത്. രണ്ട് പിള്ളേരും ഒരു വീട്ടിലെ രണ്ട് കുട്ടികളാണ് മരിച്ചത്. കുട്ടികളെ നാളെ തുണി സ്കൂളിൽ 5 ദിവസം വിട്ടില്ലാന്ന് ഓർത്ത് 1 മാസം വിട്ടില്ലാന്ന് ഓർത്ത് കുഴപ്പമില്ല. കുട്ടികളെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വന്നിട്ട് നീന്തൽ പഠിപ്പിക്കാം, പെട്ടെന്ന് നീന്തൽ പഠിപ്പിക്കാം. അല്ലെങ്കിൽ പിള്ളേരും അല്ല പുഴയിലും പോയില്ല. ഞാൻ മൂന്നാമത്തെ ആളാണ്. ആ വീട്ടിലല്ല കൂട്ടുകാരാ അല്ലേ, അത് മരിച്ചു അല്ലേ. ആള് തീരെ കുറവാണല്ലോ. ഇനി വലിയോരില് ഒരാള് വന്നിട്ട് രണ്ടുപേരും പാട്ട് പാടി. വലിയോരില് ആരാ പാടാൻ പറ്റിയിട്ടുള്ള എന്റെ പേര് ഹനു എന്നാണ്. ഞാൻ യുസിയിലാണ്. ആലുവ പുഴയെ പറ്റി ഒരു പാട്ട് പാടാം. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറി കാർത്തിയൊലുസിത്ത പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് ഒരു ദോഷമില്ല. നീന്തലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും സമീകൃതമായിട്ടുള്ള ഒരു വ്യായാമം എന്ന് പറയുന്നത്. നമുക്ക് മൾട്ടി ഡൈമെൻഷനൽ ആയിട്ടുള്ള ഗുണങ്ങളാണ് നീന്തലിലുള്ളത്. ഒന്ന്, നമ്മുടെ ഇനിയുള്ള കാലത്ത് പ്രളയം എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമായിട്ട് വരാനാണ് സാധ്യത, പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നീന്തൽ പഠിച്ചിരിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കാനും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും ഒക്കെ അത് നമുക്ക് വളരെയധികം സഹായിക്കും. പിന്നെ ഇത് ഏറ്റവും വലിയ ഒരു വ്യായാമം കൂടിയാണ്. മനസ്സിന് ഏറ്റവും വലിയ ഉല്ലാസം തരുന്നതാണ്. ഒരു മെഡിറ്റേഷനും കൂടിയാണ് നീന്തൽ. ഞങ്ങൾ നീന്തൽ അറിയാൻ പാടില്ലാത്തവരെ പഠിപ്പിക്കാനായിട്ടൊരു പ്ലാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ സജി സാറിനെ പ്രിൻസിപ്പൾ വിളിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്താള് രണ്ടുപേര് പാടാൻ പറ്റിയ ആരാ ഉള്ളെ? മുതിർന്നവരിൽ ആരാ ഉള്ളെ? വലിയവരില് ആരുമില്ല. ഒരു കടങ്കഥ പറയാൻ പിള്ളേരിൽ ആരെങ്കിലും ഉണ്ടോ? ആ ഒന്നിങ്ങനെ കുനിഞ്ഞിരുന്നു. ആ കുനിഞ്ഞു ആ കൈ കറിക്കോ. ഇങ്ങനെ കൈ കറിക്കിട്ട് മാത്രമാണ്, 2 മണിക്കൂർ കൂടുമ്പോ 5 മിനിറ്റ് കൈ ഇറക്കിയിട്ട് മാത്രാണ്. കുനിഞ്ഞു കഴിഞ്ഞ കുനിഞ്ഞു നോക്കുക, കുനിഞ്ഞു നോക്കി കൈ വലിച്ച് ഇറക്കുക. പുതിയ എന്റെ പേര് അഭിനവ്.
എന്റെ പേര് നവീൻ, ഞാൻ അത്താണിമേക്കാടന്നു. അപ്പൊ അവന്റെ വീട് ഇവന്റെ വീടിന്റെ അടുത്തായോണ്ട് പറയണ്ടല്ലോ അല്ലെ? അടുത്താളോ അത് കൂട്ടുകാര് പറഞ്ഞാണ്. എടപ്പള്ളി എടപ്പള്ളി നമുക്ക് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അപ്പൊ എല്ലാവർക്കും വരാം. എല്ലാരും മനസ്സിലല്ലോ, പ്രത്യേകിച്ച് പറയണ്ടായിരുന്നു. ചന്ദന കിണ്ണം ഉന്നമട കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കരിഞ്ഞ് അറ്റക്കിളി പൂവും നേരം, മണ്ണണി പൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാളി കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാട്ടിൽ പാദസരങ്ങൾ കിലുക്കാം, കുഞ്ഞി മഞ്ചാടി കുന്നിലേറാ. നല്ല കഴിഞ്ഞത് ഈ വെണ്ണിലാക്കി ഇന്നനക്കണ്ണം അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ഞങ്ങള് വേമ്പനാട്ടുകാരി പോയിട്ട് ആ അന്ന് സിനിമ ഡേ സിനിമ അഴകി രാവണൻ കണ്ടിട്ട് മമ്മൂട്ടിയും ശ്രീനിവാസനും കൂടെ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വിശ്വസിച്ചു, ഞാൻ വിശ്വസിച്ചു ഈ വെണ്ണിലാച്ച. ഞങ്ങള് പോയിപ്പോ ആ സ്പോട്ടിലെത്തിപ്പ മുങ്ങി തപ്പി മറ്റുള്ള ആ വെണ്ണില ചന്ദനം അവര് കണ്ട സ്ഥലം അവര് കണ്ട. നമ്മള് പോകുമ്പോ കാണിക്കാലോ, ഇനി പോകുമല്ലോ. നമ്മള് അലപ്പുഴക്ക് പോകുന്നില്ലേ, ബോട്ടിങ്ങിന് പോകുന്നില്ലേ? ബോട്ടിങ്ങിന് ആരൊക്കെ വരുന്നുണ്ട് പറയാൻ പോണേളൂടാ? അർക്കണേനും പോയി പഠിക്കല്ലേ. എല്ലാവരും പുഴ നീന്തി കടന്നിട്ട് പുഴ നീന്തി കടന്ന ആളുകളെ കൊണ്ടുപോകും, പുഴ നീന്തി കിടന്ന ആളുകളെ കൊണ്ടുപോകും. ബോട്ടിങ്ങിന് പോയതറിയില്ലേ? 19 പോയായിരുന്നു 2019 നിറയെ ആളുകളായിട്ട്, ഏകദേശം 94 പേരുമായിട്ട് ബോട്ടിങ്ങിന് പോയായിരുന്നു. ബോട്ടിങ്ങിന് പോയിട്ട് അവര് ഫുഡൊക്കെ നമുക്ക് തരും, ഫ്രീ ആണ് ഫുഡൊക്കെ, ഫ്രീ ആണ് ബോട്ടുകാര്. ഇവിടുന്ന് നമ്മളെ വണ്ടി ഒന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കി. ഒരാൾക്ക് എത്ര വെച്ച് കൊടുക്കണം? ചോറ് മാത്രം കുറേ രൂപ 1000 രൂപ വെച്ച് കൊടുക്കണായിരുന്നു. അപ്പൊ ഒന്ന് ഒന്ന് കൈ ഇറക്കിയിട്ട് വേഗം നീന്തൽ നോക്കണം കേട്ടോ. ഇവിടെ
ഒരു പ്രാവശ്യം തലവെച്ച് കാണിച്ചേ
ولكنك تتحدث عن المشاهدين